വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വർക്ക്ഔട്ട് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വർക്ക്ഔട്ട് വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു കിഡിലൻ ബോഡി ഷേപ്പ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പെൺകുട്ടികളിലേക്ക് ഒരു ആഗ്രഹമാണ് അല്ലെ, നല്ല ഷേപ്പിലുള്ള ബോഡി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ കാർഡിയോ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ബോഡി നല്ല സ്ലിം ആകും. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ഫാറ്റ് ലോസ് ഉണ്ടാകും, സ്ലിം ആയിട്ടിരിക്കും. ബട്ട് സ്ലിം ആയിട്ടിരുന്നാൽ മാത്രമല്ല, നല്ല ഷേപ്പിലുള്ള ബോഡിയും കൂടെ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്ക്ഔട്ട്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കാർഡിയോ വേണ്ട ചെയ്യാണ്ട് തന്നെ ഇത് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ബോഡി വർക്ക് അല്ല ബോഡി ഷേപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട്. നമ്മളിങ്ങനെ സ്ക്വാട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് എങ്ങി നിൽക്കുന്ന പോലെ ചെയ്യണം കേട്ടോ. ഓരോ സ്ക്വാട്ട് കഴിയുമ്പോഴും ഓരോ തവണ ഇങ്ങനെ എങ്ങണം. എങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഉപ്പുറ്റി പൊക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യണം. അപ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ബോഡി വർക്കൗട്ട് ആവുള്ളൂ. മാത്രമല്ല നമ്മുടെ ബാക്കിനും നമ്മുടെ തൈസിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടൊരു വർക്കൗട്ടാണിത്. ഓക്കെ, എന്താണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്? ഇത് ക്രോസ് ലഞ്ചസ് ആണ്. നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ ക്രോസ് ആക്കാണ്ട് ലഞ്ചസും ചെയ്യാം, ബട്ട് അതിലും കുറച്ചുകൂടെ എഫക്റ്റീവ് ഇങ്ങനെ ലഞ്ചസ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ വേസ്റ്റ് ലൈനും നമ്മുടെ തൈസിനൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. ഓക്കെ, നമ്മുടെ തേർഡ് വർക്കൗട്ടാണ്. ഇത് നമ്മൾ ഓരോ കാലിന് വെച്ചാണ് ചെയ്യുന്നത്. ഓരോ കാലിന് 30 സെക്കൻഡ് വെച്ച്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് ലെഗിനാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോയിട്ട് നമ്മൾ കാലിങ്ങനെ ക്രോസ് ആക്കി കൊണ്ടുവന്ന് കൈമുട്ടിൽ മുട്ടിക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കാലിന് 30 സെക്കൻഡും മറ്റേ കാലിന് 30 സെക്കൻഡും. ഓക്കെ, ഇത് കുറച്ച് ടഫായിട്ടുള്ള വർക്കൗട്ടാണ് കേട്ടോ. ഇത് 1 മിനിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. എനിക്കിത് ബ്രേക്ക് എടുത്താണ് ഞാൻ ചെയ്യുന്നത്. 30 സെക്കൻഡ് ആദ്യം ചെയ്യും, പിന്നെ 30 സെക്കൻഡ്. അപ്പോൾ നമ്മൾ വൈഡ് സ്ക്വാട്സും അതുപോലെ തന്നെ നോർമൽ സ്ക്വാട്സും ചെയ്യും. അത് രണ്ടും ജമ്പ് ചെയ്തുകൊണ്ട് ചെയ്യണം കേട്ടോ. ഇതൊരു 30 സെക്കൻഡ് ചെയ്യാം, അതിനുശേഷം നമുക്കൊരു ഈസി വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം ഇത് 30 സെക്കൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 30 സെക്കൻഡ്. ഓക്കെ, ഈ വർക്കൗട്ട് നമ്മളൊരു ബ്രേക്കും കൂടെ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് ചാടുകയൊന്നും ചെയ്യാത്ത, നിന്നിടത്ത് തന്നെ ചെയ്യുന്നത്. കഴിഞ്ഞ വർക്കൗട്ട് കുറച്ച് എക്സോസ്റ്റിംഗ് ആയിരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർക്കൗട്ട്. ബട്ട് ഇത് കാണുമ്പോൾ ഈസി ആണെങ്കിലും ചെയ്യുമ്പോഴും വലിയ ബുദ്ധിമുട്ടില്ല. ബട്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ. നമ്മുടെ വേസ്റ്റ് ലൈൻ സ്ലിം ചെയ്യാനായിട്ട് ഭയങ്കര ഗുണം ചെയ്യുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. Thank you.
ഓക്കെ, ഇത് നമ്മുടെ വർക്കൗട്ട് നമ്മൾ 30 സെക്കൻഡ് ചെയ്തു വെച്ചത് 1 മിനിറ്റ് ആക്കണ്ടേ? ആ ഓക്കെ, നമ്മൾ ചാടി തുടങ്ങുകയാണ് നമ്മുടെ വൈറ്റ് സ്ക്വാഡ്സും നോർമൽ സ്ക്വാഡ്സും. ഓക്കെ, ചെയ്യുമ്പോൾ തോന്നും അയ്യോ ഇതിനെ ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്ന്, ബട്ട് കുഴപ്പമില്ല, 30 സെക്കൻഡേ ഉള്ളൂ, അത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. 30 സെക്കൻഡ് 1 മിനിറ്റ് കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ല, അതാണ് ഏറ്റവും എഫക്റ്റീവ്. അല്ലാത്തവർ 30 സെക്കൻഡ് വെച്ച് ബ്രേക്ക് എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വർക്കൗട്ടാണ്. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വർക്കൗട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഫ്ലോറിൽ കിടന്നുകൊണ്ടാണ്. അത് നമ്മളിങ്ങനെ വയറിങ്ങനെ മേലേക്ക് പൊക്കുന്നു, താഴ്ത്തുന്നു. ഓക്കെ, കൈയും കാലും ഫ്ലോറിലുണ്ടാവണം കേട്ടോ, അങ്ങനെയാണ് ചെയ്യുന്നത്. വയറിന് ഭയങ്കര കിടിലം വർക്കൗട്ടാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വർക്കൗട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടിലേക്ക് എത്തിയതുള്ള കിഡിലം വർക്കൗട്ടാണ്. നമ്മുടെ ബാക്കിനും നമ്മുടെ തൈസിനും ബമ്മിനൊക്കെ ഭയങ്കര കിഡിലാണ് കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ നിന്നുകൊണ്ട് കാല് പൊക്കുക, പിന്നെ ക്രോസായിട്ട് കാല് കൊണ്ടുവരിക. ഇത് കറക്റ്റ് 1 മിനിറ്റ് ചെയ്യണം കേട്ടോ, അത് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുക, അത് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ്. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞ് വെറും 7 മിനിറ്റേ ഉള്ളൂ, 7 വർക്കൗട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, എൻ്റെ വേറെ വർക്കൗട്ടിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഒരു 2 വീക്സ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.